ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്ന് ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷമുള്ള ദിവസമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവം കൃപ നൽകി നിങ്ങൾ ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയും ദൈവവചനവും ആഗ്രഹത്തോടെ പ്രഭാതത്തിൽ തന്നെ ഉണരുമ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ദിവസം മുഴുവനും ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന പുതിയതായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന അനേകം പേരുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരോടും ഹൃദയത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും ഇന്നത്തെ ദിവസം മുഴുവൻ സന്തോഷിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവായ ദൈവം, പരമപരിശുദ്ധനായ ദൈവം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യവും കൃപാകടാക്ഷങ്ങളും ധാരാളമായി നൽകുന്ന ദിവസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമുക്ക് ഇതുവരെ സാധിച്ച കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതും ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നടത്തുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഒപ്പം ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നത്തെ ദിവസം ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് ചെയ്യാൻ സാധിക്കണമേ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്ന ഒരു ആത്മസംതൃപ്തി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14:1-6 വാക്യങ്ങൾ. ഒരു സാബത്തിൽ അവൻ ഫരീസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിനു പോയി. അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരീസേയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം യേശു അവരോട് ചോദിച്ചു, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കും അങ്ങയുടെ സന്തോഷത്തിനും അങ്ങയുടെ സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന അതിരാവിലെ തന്നെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം പുതിയതായി ഈ ചാനൽ കാണുന്നവരെ സമർപ്പിക്കുന്നു. ഇതുവരെ ഈ ചാനലിൻ്റെ ഓരോ വീഡിയോകളും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ചവരെയും പ്രത്യേകം ഞങ്ങളിപ്പോൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം രോഗികളായ എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹോദര രോഗിയെ സാബത്ത് ദിനത്തിൽ സൗഖ്യപ്പെടുത്തിയ കർത്താവേ,
അപ്രതീക്ഷിതമായ സമയത്താണ് അങ്ങയുടെ അത്ഭുതവും സൗഖ്യവും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിന് ഏറ്റവും ഉചിതം എന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് തന്നെ നനച്ചിരിക്കാത്ത സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ആ മഹോദര രോഗി ഒരിക്കലും ശാപത്തിൽ ഒരു സൗഖ്യം പ്രതീക്ഷിച്ചിട്ടില്ല, കൂടെയിരുന്നവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ സമയം, അവൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള സമയം അപ്പോഴായിരുന്നു. ദൈവത്തിന് മുന്നും പിന്നും നോട്ടമില്ല, ദൈവത്തിന് ആരെയും നോട്ടമില്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ തീരുമാനിച്ചാൽ അതാർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല, ഒരു നിയമത്തിനും അത് തടസ്സമായി നിൽക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ദൈവം സർവശക്തനാണ്. അവിടുന്ന് തൻ്റെ വാസസ്ഥലം സിയോനിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവിടുന്ന് തൻ്റെ പാദപീഠം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ നന്മകൾക്ക് കണക്കില്ല, അവിടുത്തെ അനുഗ്രഹത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. കർത്താവ് മഹത്വപൂർണനാകുന്നു. കർത്താവെ, അങ്ങ് എത്രയോ മഹനീയനാണ്. അവിടുത്തെ നാമം എത്രയധികം സ്തുതിക്കപ്പെടുന്നു. ദൈവമേ, അങ്ങ് മഹോന്നതനാണ്. അങ്ങ് ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമാണ്. ഞങ്ങൾക്ക് ബലം നഷ്ടപ്പെടുമ്പോൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ, ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ രോഗികളെയും പീഡിതരെയും പാപികളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഒരു സന്തോഷമുള്ള ദിവസം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കി ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കുന്ന ശക്തനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അനേക കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, അനേക പ്രശ്നങ്ങളെ മറികടക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അസാധ്യങ്ങളെ എങ്ങനെ നേരിടും, പ്രതികൂലങ്ങളെ എങ്ങനെ അനുകൂലമാക്കും, ഇന്നത്തെ ജീവിതത്തെ എങ്ങനെ ജീവിക്കും, മക്കൾക്ക് ഇന്ന് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റും, ഇന്ന് കൊടുക്കാനുള്ള കടബാധ്യതകളെ എങ്ങനെ കൊടുത്തു വീട്ടും, ഇതെല്ലാം ആശയക്കുഴപ്പമായിരിക്കുന്ന വേദനയിലും അസ്വസ്ഥതയിലും പ്രയാസങ്ങളിലും ഭയത്തിലും കഴിയുന്ന ഓരോരുത്തരുടെയും പ്രത്യാശയാണ് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ ദൈവവചനം. നാം പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നാം പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് നമ്മെ തേടിയെത്തുന്നത്. നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് നമ്മെ പരിപൂർണമായി അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ കണ്ണുനീരൊപ്പും നമ്മുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മെ സഹായിക്കും, നമുക്ക് അഭയം നൽകും. നമ്മുടെ മഹത്വം ഇന്ന് കർത്താവാണ്. ഇന്ന് സകല ശത്രുക്കളുടെയും മുൻപിൽ നമ്മുടെ തല ഉയർത്തി നിർത്തുന്നത് നമ്മുടെ കർത്താവാണ്. അതിനാൽ സന്തോഷത്തോടെ സ്തുതിഗീതങ്ങൾ അർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഒരിക്കലും കോപത്തോടെ തള്ളിക്കളയരുതേ. പാപികളായി ഞങ്ങളുടെ പാപം മോചിച്ച് ഞങ്ങളെ പ്രത്യേകം അങ്ങയുടെ കരുണയിൽ ചേർത്ത് വെക്കണമേ. അപ്പനും അമ്മയും ഞങ്ങളെ ഉപേക്ഷിച്ചാൽ പോലും ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നതിന്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് യാതൊരു തിന്മയും ഞങ്ങൾക്കെതിരെ പ്രബലമാകാതിരിക്കാൻ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ.
ദൈവമേ, ഞങ്ങളെ വിട്ട് ഒരിക്കലും ഇന്ന് അങ്ങെങ്ങും പോകരുത്. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും നൽകി ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നൊരു ദിവസം ദൈവമേ, ഞങ്ങൾക്ക് നിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കണം. അതിനുവേണ്ടി ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ ചിന്തകളുടെ ആഴം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പാതകൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അങ്ങയുടെ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ ദൈവമാണ്. ദിവസം മുഴുവനും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം നുണ പറയാതിരിക്കാൻ ഞങ്ങളുടെ നാവിനെയും നുണ കേൾക്കാതിരിക്കാൻ ഞങ്ങളുടെ കാതുകളെയും നീ അഭിഷേകം ചെയ്യ. കളങ്കമറ്റ കൈകൾ നൽകി ഞങ്ങളുടെ എല്ലാ കൈകളുടെ പ്രവർത്തനങ്ങളെയും നീ ഇന്ന് അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം പരമപരിശുദ്ധവും പ്രയോജനകരമായ ചിന്തകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാത്രം ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉചിതമായി ഇന്ന് പ്രവർത്തിക്കുവാൻ അങ്ങയുടെ ജ്ഞാനം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ ഇന്ന് നീ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ നീ അനേകരെ ആഹ്വാനം ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, രോഗികളായ എല്ലാവരെയും ഇന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ കൂടി നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് മുന്നേ പോയി എല്ലാം നിരപ്പാക്കി എടുത്തു മാറ്റി ഞങ്ങളുടെ പാതകളെ നീ വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമേ, എന്ത് ഞങ്ങൾ ചെയ്യണം, എന്ത് ഞങ്ങൾ ചെയ്യണ്ട എന്ന അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങളിൽ ഇന്ന് പൂർത്തിയാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് അത്ഭുതകരമായി നടത്തിത്തരുന്നതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്ന് നിറയ്ക്കുന്നതിനെയോർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെയോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാഫലത്തെ അനുഗ്രഹിക്കണമേ. പരീക്ഷാഫലം കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സർവമഹത്വവും സ്തുതിയും ആരാധനയും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരെയും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെയും ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് മുൻപിലും അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ കൂടി നീ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുടുംബത്തെയും നീ ഇപ്പോൾ വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നാവിനെ ഇന്ന് പ്രത്യേകം അവിടുന്ന് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ. നന്മയായത് മാത്രം ഇന്ന് ഞങ്ങൾ സംസാരിക്കുവാൻ ഞങ്ങളുടെ നാവിനെ നീ പരിശോധിച്ചറിഞ്ഞ് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകട്ടെ. ഇന്ന് ഇത് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.